ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഡേറ്റ് 30/1/2019. നമുക്ക് കറൻറ്റ് അഫെയർസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജനുവരി 30, 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ രക്തസാക്ഷി ദിനമാണ്? മാർട്ടിയേഴ്സ് ഡേ. 71. ജനുവരി 30, 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ രക്തസാക്ഷി ദിനമാണ്? 71-ാം രക്തസാക്ഷി ദിനമാണ്. സർവോദയ ദിനം എന്ന ഒരു പേരും കൂടി ഈ ദിനത്തിനുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ എസ് രമേശൻ നായർ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എസ് രമേശൻ നായർക്കാണ്. അദ്ദേഹത്തിൻ്റെ കൃതി ഗുരു പൗർണമിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. 100,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. പുരസ്കാരം നൽകിയത് ചന്ദ്രശേഖര കമ്പാർ. ചടങ്ങിലെ മുഖ്യ അതിഥി പ്രൊഫസർ മനോജ് ദാസ്. ശ്രീനാരായണ ഗുരുവിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഗുരു പൗർണമി എന്ന കൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് വിഭാഗത്തിൽ ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസൈൻ ഡാൻസ് എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആര്? അനീസ് സലീം. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസൈൻ ഡാൻസ് എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആര്? അനീസ് സലീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെനസ്വേലൻ പ്രസിഡൻ്റ് നിക്കോളാസ് മഡുറോ. വെനസ്വേലൻ പ്രസിഡൻ്റ് നിക്കോളാസ് മഡുറോ. US ദേശീയ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ആൻസർ ജോൺ ബോൾട്ടൺ. US ദേശീയ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. സിക്സ്ത് ക്വസ്റ്റ്യൻ, പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു വനിതാ ജഡ്ജി സുമൻ കുമാരി. പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു വനിതാ ജഡ്ജി സുമൻ കുമാരി. സെവൻത് ക്വസ്റ്റ്യൻ, വെനസ്വേലയുടെ സ്വയം പ്രഖ്യാപിത പ്രസിഡൻ്റ് ആര്? വാൻ ഒയ്ദോ. വെനസ്വേലയുടെ സ്വയം പ്രഖ്യാപിത പ്രസിഡൻ്റ് വാൻ ഒയ്ദോ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഗ്ലോബൽ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? 78. ഗ്ലോബൽ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? 78. നയൻത് ക്വസ്റ്റ്യൻ, നേവി സ്റ്റാഫിൻ്റെ വൈസ് ചീഫായി സ്ഥാനമേറ്റത് ആര്? ആൻസർ ജി അശോക് കുമാർ. നേവി സ്റ്റാഫിൻ്റെ വൈസ് ചീഫായി സ്ഥാനമേറ്റത് ആര്? ജി അശോക് കുമാർ. ടെൻത്ത് ക്വസ്റ്റ്യൻ, നൈറ്റ് അറ്റ് ദ മ്യൂസിയത്തിൻ്റെ ആദ്യ എഡിഷൻ എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹി. നൈറ്റ് അറ്റ് ദ മ്യൂസിയത്തിൻ്റെ ആദ്യ എഡിഷൻ എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹി. 11th ക്വസ്റ്റ്യൻ, ബ്ലൂംബർഗ് ഇന്നവേഷൻ ഇൻഡെക്സിൽ ബ്ലൂംബർഗ് ഇന്നവേഷൻ ഇൻഡെക്സ് 2019 ഒന്നാം സ്ഥാനം ലഭിച്ചത് ഏതു രാജ്യത്തിനാണ്? ദക്ഷിണ കൊറിയ. ബ്ലൂംബർഗ് ഇന്നവേഷൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തിന് അർഹരായ രാജ്യം ദക്ഷിണ കൊറിയ. സെക്കൻഡ് ജർമ്മനി, തേർഡ് ഫിൻലാൻഡ്. ഇന്ത്യക്ക് 54-ാം സ്ഥാനമാണുള്ളത്. 12th ക്വസ്റ്റ്യൻ, നാഷണൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞത് ഏതു സംസ്ഥാനത്താണ്? ഗുജറാത്ത്. നാഷണൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട്സ്.
ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി, ഗുജറാത്ത് ഗവർണർ ഓം പ്രകാശ് കോഹ്ലി, ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ, ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അനന്ത് സുരേന്ദ്ര റായ് ദുബെ. ഒരിക്കൽ കൂടി പറയാം, നാഷണൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഗുജറാത്ത്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഗവർണർ ഓം പ്രകാശ് കോഹ്ലി, തലസ്ഥാനം ഗാന്ധിനഗർ, ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അനന്ത് സുരേന്ദ്ര റായ് ദുബെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തർപ്രദേശ് ഗവൺമെൻറ് അംഗീകാരം നൽകിയ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാണ്? ആൻസർ ഗംഗ എക്സ്പ്രസ് വേ. ഉത്തർപ്രദേശ് ഗവൺമെൻറ് അംഗീകാരം നൽകിയ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ റാം നായിക്, തലസ്ഥാനം ലക്നൗ. ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിനെ ആധാരമാക്കി ഏറ്റവും തിരക്കേറിയ എയർപോർട്ടായി മുന്നിട്ട് നിൽക്കുന്നത് ഏതു രാജ്യത്തെ എയർപോർട്ടാണ്? ദുബായ്. ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിനെ ആധാരമാക്കി ഏറ്റവും തിരക്കേറിയ എയർപോർട്ടായി റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് ദുബായ് എയർപോർട്ടാണ്. 16th ക്വസ്റ്റ്യൻ, യു എ ഇ പ്രസിഡൻറ്റ് ഖലീഫ ബിൻ ജായദ് അൽ നഹ്യാൻ, തലസ്ഥാനം അബുദാബി, യു എ ഇ കറൻസി യു എ ഇ ദിർഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹയർ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷനെ ശക്തിപ്പെടുത്തുന്നതിന് ICAR തുടങ്ങിയിരിക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? ആൻസർ NAHEP. എന്താണ് NAHEP? നാഷണൽ അഗ്രികൾച്ചറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് NAHEP. വൺസ് മോർ, നാഷണൽ അഗ്രികൾച്ചറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ്. ദെൻ എന്താണ് ICAR? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹയർ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷനെ ശക്തിപ്പെടുത്തുന്നതിന് ICAR തുടങ്ങിയിരിക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? ആൻസർ NAHEP. ഫെഡറൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത് ആര്? ദിലീപ് സദരംഗാനി. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഫെഡറൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത് ആര്? ദിലീപ് സദരംഗാനി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. റെഫറൻസ് മലയാള മനോരമ, മാതൃഭൂമി, ദ ഹിന്ദു ന്യൂസ് പേപ്പർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.